നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ ചെറിയൊരു ഓഫ് റോഡ് കൂടെ അടിച്ചിട്ട് എല്ലാവരും പിരിയാണ്. കുറച്ച് പേര് ബാക്ക് ടു കൊച്ചിൻ, കുറച്ച് പേര് ബാക്ക് ടു ട്രിവാൻഡ്രം, ഞാൻ ബാക്ക് ടു വർക്ക്. അപ്പോൾ നമ്മൾ ഇനി നേരെ പ്രോപ്പർട്ടി എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓഫ് റോഡിലേക്ക് പോകണം. ഓഫ് റോഡ് വേറെ അല്ല, വലിയ ഓഫ് റോഡ് അല്ല, ചെറിയൊരു ഓഫ് റോഡാണ് നമ്മുടെ സ്വർഗ്ഗമേട് സ്വർഗ്ഗമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സൈഡിലും ഏലക്കാടാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു ഗ്രീനറി ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് നിൽക്കുന്നൊരു സാധനമാണ് നെത്തൂര. അത് വഴി സൈഡിൽ തന്നെ മുളച്ചേക്കുന്നൊരു സാധനമാണ് നെത്തൂര എന്ന് പറയുന്നത്. ഏഞ്ചൽസ് ത്രമ്പെട്ടെന്ന് ആ സാധനത്തെ വിളിക്കും. അതിൻ്റെ പൂ എല്ലാവർക്കും കോമൺ ആണ്, കണ്ടിട്ടുണ്ടാവും. എല്ലാ ആൾക്കാരും കോളാമ്പി പൂ എന്നൊക്കെ വിളിക്കും. പക്ഷെ അതിൻ്റെ ഒരു കോമൺ നെയിം എന്ന് പറയുന്നത് നെത്തൂരാണ്. സംഭവം കാണാൻ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും പോയിസണസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതൊക്കെ കാണുമ്പോൾ പറിക്കാതിരിക്കുക അങ്ങനെയുള്ള പൂക്കൾ വഴിയിൽ നിന്ന് കാണുമ്പോൾ. കാരണം അതുകൊണ്ട് കുറേ ദോഷവശങ്ങളുണ്ട്. പക്ഷെ അത് മെഡിസിനൽ വാല്യൂ ഉള്ള സാധനം കൂടിയാണ്. പക്ഷെ അതിൻ്റെ ഓരോ ഇത്ര കണ്ടൻറ്റ് കൂടുതലായി കഴിയുമ്പോഴാണ് അത് പോയിസൺ ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ സ്വർഗ്ഗമേടിലേക്കുള്ള റൂട്ട് എത്തി. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, നമുക്ക് നേരെ അങ്ങോട്ട് തിരിക്കാം. ഇപ്പോൾ നമ്മൾ കയറി പോകുന്ന വഴിയുടെയും ഈ രണ്ട് സൈഡ് കണ്ടോ, നമ്മുടെ ഒരു മതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഹൈറ്റിൽ ചെമ്പരത്തി നട്ടുപിടിപ്പിച്ചേക്കാണ്. അതേപോലെ വെട്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ കോൺക്രീറ്റ് റോഡൊക്കെ കഴിഞ്ഞ് ഇതാണ് സ്വർഗ്ഗമേടിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഒരു വാഗമണ്ണൊക്കെ പോയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മുട്ടക്കുന്ന് പോലുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കയറുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ ദൂരേക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അപ്പോൾ കാരണം ഓൾമോസ്റ്റ് നല്ല ഹൈറ്റിലുള്ളൊരു മലയാണ് ഈ പറയുന്ന സ്വർഗ്ഗമേട്. കയറി ചെല്ലാൻ വലിയ പാടൊന്നുമില്ല, ആർക്കും ഡ്രൈവ് ചെയ്ത് ചെല്ലാവുന്നേ ഉള്ളൂ. പക്ഷേ ചെറിയ ഓഫ് റോഡെന്ന് പറയാനുള്ളതില്ല, കാരണം ഒരു ലൈറ്റ് എന്താ പറയുക, ഒരു സെമി ഓഫ് റോഡാണ്. മഡ് റോഡാണെന്നേ ഉള്ളൂ, സ്ലിപ്പറിയും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ മഴക്കാലത്താണെങ്കിൽ നന്നായിട്ട് സ്ലിപ്പാവും, ഇത്രയും കയറ്റം ആയതുകൊണ്ട്. ABS ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് നല്ല പാടാണ് ഇതിൽ പോകാനായിട്ട്. പക്ഷേ ഇതിപ്പോൾ വേനലായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓഫ് റോഡൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് റോഡ് ഡ്രൈവ് ചെയ്ത് ശീലിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് വന്ന് ഡ്രൈവ് ചെയ്യാവുന്നൊരു അടിപൊളി സ്പോട്ടാണിത്. കാരണം ഈ സ്ഥലവും നമ്മൾ വരുന്നതുകൊണ്ട് വെറുതെയാണ്, കാരണം അത്ര എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. അതേപോലെ ഒരു സെമി ഓഫ് റോഡ് ട്രൈ ചെയ്തിട്ട് പിന്നീട് നമുക്ക് നല്ല ഓഫ് റോഡിലേക്ക് കടക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലും വേറെയാണ്. മോജോ ആ കാര്യത്തിൽ ഹിമാലയൻ പോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിൻ്റെ ഒരു ഫീല് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറുമ്പോൾ അത് കറക്റ്റ് അറിയാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പകുതിയോളം എത്തി ഈ മലയുടെ. ഇപ്പോൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ നമുക്ക് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്പേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്കൊരു 100 മീറ്റർ മാത്രമാണ്, അത്യാവശ്യം എന്താ പറയുക, ഒരു സെമി ഓഫ് റോഡിന് മുകളിലാണത്. അത് ഇത്തിരി കൂടി ടഫാണ്. എന്തായാലും നമുക്ക് പകുതിയിലുള്ള വ്യൂ ഒന്ന് കണ്ടു നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓടിച്ച് മല കയറി വരുമ്പോൾ രാലേട്ടം പറഞ്ഞ ഡയലോഗാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഹൈറ്റിലേക്ക് കയറി കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മലയുടെ ഭംഗി ഇങ്ങനെ കൂടി കൂടി വരും. ഈ പ്രകൃതി സൗന്ദര്യം വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഇവിടെ. അത് നമുക്ക് ശരിക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. എല്ലാവരും കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് കയറി പോകുന്ന അവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാര്യം എല്ലാവരും തന്നെ റൈഡ് ചെയ്യുന്നവരാണ്, പില്ലൻസ് വളരെ കുറവാണ്, ഒന്നോ രണ്ടോ പേരും കണ്ട പില്ലിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത്തിരി നേരത്തെ കയറി പോകുന്നു. അവർ ദാണ്ട എത്തി. ദ എൻട്രി ഓഫ് മോജോ.
എന്താലേ വ്യൂ അണ്ടെ നമ്മുടെ ചക്രമുടി മൗണ്ടൈൻ ഒക്കെ അടിപൊളി ചക്രമുടി പീക്ക് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം നല്ല ക്ലിയർ സ്കൈ ആണ് വെയിലുണ്ടെങ്കിലും ഒരു ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കൂൾ ക്ലൈമറ്റ് ജാക്കറ്റ് കിട്ടിട്ടും അങ്ങനെ മാരകമായ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ കയറ്റം കയറി നടക്കുന്നതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് വേറെ ഒന്നുമല്ല എനിക്ക് വീഡിയോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മുകളിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ നല്ലൊരു ഫീലാണ് ഇവിടുന്ന് ക്ലിയർ സ്കൈ ആയതുകൊണ്ട് നല്ല വ്യൂ ഉണ്ട് ഓ അവരെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഞാൻ മുകളിൽ ചെന്നിട്ട് വേണം അവർക്ക് ഇവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്കിത്തിരി സ്പീഡിൽ മൂവ് ചെയ്യാം ഓ ഫൈനലി ഞാൻ നടന്ന് ടോപ്പിലെത്തി അപ്പോൾ അവരിവിടുന്ന് ഇപ്പം തന്നെ കയറി പോരും ഓ നല്ല കാറ്റുണ്ട് ഒരു സുഖമുള്ള കാറ്റാണ് നമുക്കിവിടെ വെക്കുമ്പോൾ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഒരു താഴേന്ന് നമ്മുടെ മോജോയുടെ സൗണ്ട് വണ്ടി നല്ല ത്രോട്ടിൽ കൊടുത്ത് കയറി പോരുന്നതിൻ്റെ ഇവിടെ കയറ്റിട്ടോ ലെഫ്റ്റ് സൈഡില് ആ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ ഇത്തിരി കയറ്റിട്ടോ അവിടെ കിടന്നിട്ട് നിൽക്കട്ടെ പോലെ 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 വെയിറ്റ് വെയിറ്റ് യെസ് മിസ്റ്റർ ജുനി പൊളി അടുത്ത വണ്ടി കയറി വരുന്നുണ്ട് is coming എന്തായാലും നല്ലൊരു ദൂരക്കാഴ്ചയാണ് നമുക്കിവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നതിൽ വ്യൂവിൻ്റെ ഏറ്റവും അങ്ങേയറ്റം ലാസ്റ്റ് കാണുന്ന ആ മലയാണ് ചക്രമുടി അതിൽ ഒരു ചെറിയൊരു ഇടിവൊക്കെ കാണുന്നതാണ് അതിൻ്റെ സൈഡിൽ അതാണ് ഗ്യാപ്പ് റോഡിൽ ഈ ലാസ്റ്റ് ഉണ്ടായ ഒരു ഇടിവ് മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടത്
ഇനിയിപ്പോൾ ഒരു 100 മീറ്റർ കൂടി മുകളിലേക്ക് ചെല്ലാനുള്ളൂ, അതിൻ്റെ ഫൈനൽ ഏറ്റവും ടോപ്പ് പോയിൻറ്റിലേക്ക് എത്തും. എങ്കിലും ഇവിടുത്തെ വ്യൂ ആയിട്ട് ചെറിയ വ്യത്യാസമുള്ളൂ. എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം എന്താണ് നമുക്ക് അവിടെ കിട്ടുന്നൊരു ഫീൽ എന്ന്. അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വണ്ടി തിരിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്നേക്കാളും ടഫാണ് തിരിച്ചിറക്കാൻ. ഓരോരുത്തർക്കും പല രീതിയാണെങ്കിലും കൂടുതൽ ആൾക്കാർക്കും തിരിച്ചിറക്കാനാണ് ഒത്തിരി ടഫ്. കാരണം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ സ്ലിപ്പാവും. അപ്പോൾ ഒരു എഞ്ചിൻ ബ്രേക്കിങ്ങിൽ വേണം നമുക്കിവിടെ വണ്ടി ഇറക്കിക്കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പാട് ഇവിടെ ഉണ്ട്. ആ ഒരാളിപ്പോൾ തന്നെ കാട്ടിക്കേറിയ ലക്ഷണമാണ്. നോക്കട്ടെ എന്തായാലും. ഒറ്റച്ചാടിക്കലേ അടിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടിക്കും. ഒറ്റച്ചാടിക്കലേ അടിച്ചു കഴിഞ്ഞാൽ ഇടിക്കില്ല, അല്ലെങ്കിൽ ഇടിക്കും. ഒറ്റച്ചാടഞ്ഞ അടിക്കാമോ? ഒറ്റ അല്ല, എനിക്ക് അവർ ഒരാളെ വിളിക്കാം. അവിടെ നേരത്തെ വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ് ബ്രോ. അവിടെ വെച്ചിട്ട് വാ. ജസ്റ്റ് ഒന്ന് പാളിപ്പോയതാ. ഇല്ല ബ്രോ, ഇവിടെ ഇല്ല ബ്രോ. എനിക്ക് തോന്നുന്നു ഇതിൽ ഇറങ്ങി വരും. ഇല്ല ബ്രോ, അടി തട്ടാതിരിക്കാൻ വഴിയുണ്ട്. ആ കല്ലെടുത്ത് വെച്ചാ പോരെ. ഈ നിക്ക നിക്ക നിക്ക, ഈ കല്ലെടുത്ത് വെച്ച, ഈ കല്ല്, ഈ കല്ലിരിക്കുന്ന ഞാനിവിടെ തള്ളാം. അങ്ങനല്ലേ തിരിച്ചു പോയി? ഇവിടെ ഇവിടെ ഇറക്ക്, ഇവിടെ ഇറക്ക്. ഇത്തിരി പുറകോട്ട് വലിച്ചു എന്നിട്ട് ഇതിലേ ഇറക്ക്, ഇതിലെ കുഴപ്പമില്ല, സ്ലോപ്പാണ്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു സീനുമില്ല. കല്ല് വെച്ചിടും, കല്ല് വെച്ചിടും, കല്ല് വെച്ചിടും, കല്ല് വെച്ചിടും, കല്ല് വെച്ചിടും. ചരിച്ചിറക്കല്ല, ചരിച്ചിറക്കല്ല. അങ്ങനല്ല കല്ല് വെക്കണ്ട, അങ്ങനല്ല, അങ്ങനല്ല. തിരിച്ച് നിക്ക് 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 നിക്ക്. ഇറക്കല്ലേ. പിന്നല്ല ബ്രേക്ക് പിടിക്കല്ലേ, ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുകയെ ചെയ്ത്. കയറത്തില്ല, കയറത്തില്ല. ഫ്രണ്ട് പിടിക്കില്ലെന്ന് പറ, ഫ്രണ്ട് പിടിക്കല്ല. ഇല്ലെന്നേ ബ്രേക്ക് പിടിക്കരുത്, എഞ്ചിൻ ബ്രേക്ക് മാത്രമേ പോരാവുള്ളൂ.
ബാക്കും പിടിക്കണ്ട, ബാക്കും ഫ്രണ്ടും പിടിക്കണ്ട. ഈ സൈഡ് പിടി, ഈ സൈഡ് പിടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്, ഈ സൈഡ്. എന്റെ അമ്മു എന്റെ തൊണ്ട. അപ്പുറം ഇത്തിരി ബ്രോ വണ്ടി ഇറക്കിക്കോ, അല്ലേ പണിയാ. ആ പോരട്ടെ, പിടിക്കണ്ട പിടിക്കണ്ട, ബ്രേക്ക് പിടിക്കണ്ട, ബ്രേക്ക് പിടിക്കണ്ട, ബ്രേക്ക് പിടിക്കണ്ട. വണ്ടി അല്ലാണ്ട് തന്നെ ഇനി പോക്കോട്ടെ, കൂളായിട്ട് വെക്കോ. ബ്രേക്ക് പിടിക്കണ്ട, ബ്രേക്ക് ഇല്ലാണ്ട് വെക്കോ. ഓ, ഒരു മോചം കൂടെ വരാനുണ്ട്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ചെല്ലണ്ട വരും, ചെല്ലണ്ട വരും, ചെല്ലണ്ട വരും. അതേ ട്രാക്ക്, ആ അതേ ട്രാക്ക്, അങ്ങനെ തന്നെ, അത് തന്നെ. ആ ഇനി പോരെ പോരെ പോരെ, മാറിക്കോ മാറിക്കോ മാറിക്കോ. അപ്പോൾ ഓഫ് റോഡൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി, ഞങ്ങളുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യണം. അവർ ബാക്ക് ടു ട്രിവാൻഡ്രം പോവുകയാണ്. കുറച്ച് പേരുണ്ട് കൊച്ചി, അവർ കുറച്ച് പേരൊക്കെ പോയി, ബാക്കിയുള്ളവരും കൊച്ചിക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത സ്ഥലത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.